തൃശൂർ ചാലക്കുടിയിൽ പ്രതിദിനം കയറ്റുമതി ചെയ്യുന്നത് 100 ടൺ ചക്കയാണ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്ന ചക്കയാണ് രാജ്യത്തിനകത്തും പുറത്തും പ്രിയപ്പെട്ടതാവുന്നത്. രാജ്യത്തിന്റെ വിവിധ കോണുകളിലേക്ക് ടൺ കണക്കിന് ചക്ക കയറ്റുമതി ചെയ്യുകയാണ്. ഇവിടെ ഡൽഹി, ഉത്തർപ്രദേശ്, മുംബൈ വിപണികളിലെല്ലാം മലയാളികളുടെ ചക്ക ശക്തമായ സാന്നിധ്യമായി കഴിഞ്ഞു. തൃശൂർ ചാലക്കുടിയാണ് ചക്ക കയറ്റുമതിയുടെ കേന്ദ്രമായി മാറുന്നത്. ഇവിടുന്ന് വണ്ടി കയറുന്ന ചക്കയുടെ കണക്ക് കേട്ടാൽ ആദ്യമൊന്ന് അമ്പരക്കും. പടിഞ്ഞാറെ ചാലക്കുടിയിൽ പൗലോസ് 1988 തുടങ്ങിയ ചക്ക വ്യാപാരമാണ് അതിർത്തി കടന്ന് ഇതര സംസ്ഥാനക്കാരുടെ കൂടി പ്രിയപ്പെട്ടതാകുന്നത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ചില്ലറ വിൽപ്പനക്കാരുമായി ശേഖരിക്കുന്ന ചക്കയാണ് ചരക്ക് ലോറി വഴി സംസ്ഥാനങ്ങളിൽ എത്തിക്കുന്നത്. പച്ചക്കറി മാർക്കറ്റുകളിലാണ് ചക്കക്ക് ആരാധകർ കൂടുതൽ. ആദ്യകാലങ്ങളിൽ പഴുത്ത ചക്കക്കായിരുന്നു ഡിമാൻഡെങ്കിൽ 12 വർഷമായി ഇടിയൻ ചക്കയാണ് താരം. അപ്പച്ചനായിട്ട് തുടങ്ങിയതാണ്. ആദ്യം പഴുക്കണ ചക്കകളായിരുന്നു ഇവിടുന്ന് വിട്ടിരുന്നത്. പിന്നീടാണ് ഇടിയൻ ചക്കയിലോട്ട് വന്നത്. ഒരു ദിവസം 80-100 ടണ്ണോടത്താണ് ആവറേജ് സാധാരണ വരാം. അത് നോർത്ത് ഇന്ത്യയിലോട്ടാണ് കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത്. UP, ഡൽഹി, പിന്നെ കൽക്കട്ട പോകുന്നത്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ഇവിടെ നിന്ന് വണ്ടി കയറുന്നത് 80 മുതൽ 100 ടൺ വരെ ചക്കയാണ്. പ്രത്യേകം തയ്യാറാക്കിയ വാഹനങ്ങളിൽ ദിവസങ്ങളോളം സഞ്ചരിച്ചാണ് ചക്ക വിവിധ മാർക്കറ്റുകളിൽ എത്തുന്നത്. ചക്കയെ മലയാളിക്ക് വിലയില്ലെങ്കിലും ഇതര സംസ്ഥാനക്കാർക്ക് അങ്ങനെയല്ല കാര്യങ്ങളെന്ന് ചാലക്കുടിയിൽ എത്തുമ്പോൾ മനസ്സിലാകും. കേരളത്തിന്റെ ചക്ക അത് ഇന്ത്യ ഒട്ടുക്കെ ആസ്വദിച്ച് കഴിക്കുകയാണ് ചാലക്കുടിയിലൂടെ. ഷഫിയളയോടത്ത്, മനോരമ ന്യൂസ്, തൃശൂർ.